ഇങ്ങനെ പറയണം, മകൻ മരിച്ചാൽ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇത് പറഞ്ഞപ്പോ മഹാനായ ഇബ്രാഹിമുൽ ഹർബി തങ്ങൾ പറയുന്നുണ്ട്, ഞാനത് ആഗ്രഹിക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. റഅയ്തു ഫീ മനാമി കഅന്നൽ ഖിയാമത ഖദ് ഖാമത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാൾ സംവിധാനിച്ചതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടുവന്ന ഇബ്രാഹിമുൽ ഹർബി തങ്ങളെ. ആ ഖിയാമത്ത് നാളിൽ ഒരുപാട് ഒരുപാട് പിഞ്ചു മക്കളെ വെള്ളത്തിന്റെ ജഗ്ഗുമായി, ഹിസാബ് കഴിഞ്ഞു വരുന്ന ആളുകൾക്ക് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി വെള്ളത്തിന്റെ ജഗ്ഗും പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അവൻ, ഞാനും ദാഹിച്ചു വരികയാണ്, ഞാൻ മക്കളോട് ചോദിച്ചു, നല്ല ചൂടുണ്ടെന്ന് മക്കളോട് ഞാൻ ചോദിച്ചു, എനിക്കിച്ചിരി വെള്ളം തരുമോ? ആ മക്കൾ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ലൈസ അൻത അബീ, നിങ്ങളെന്റെ വാപ്പയല്ല, നിങ്ങൾക്ക് വെള്ളമില്ല, നിങ്ങൾ എന്റെ വാപ്പയല്ലല്ലോ എന്ന് ആ മക്കൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങളൊക്കെ പിന്നെ ആരാണ്? ആ മക്കൾ പറഞ്ഞു, നഹ്നു സുബിയാൻ മിത്നാ ഫീ ദാരി ദുനിയാ വഖല്ലഫ്നാ ആബാഅനാ, ഞങ്ങളുടെ ഉപ്പമാരെ ഒറ്റക്കാക്കി ഉമ്മമാരെ ഒറ്റക്കാക്കി പിഞ്ചുപ്രായത്തിൽ മരിച്ചു വന്ന കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും ഹിസാബ് കഴിഞ്ഞു വരുമ്പോ അവർക്ക് കുടിക്കാൻ കൊടുക്കാൻ നിൽക്കുക. ആ ഒരു സ്വപ്നദർശനം റുഇയ സ്വാലിഹീൻ, സജ്ജനങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് അർത്ഥങ്ങളുണ്ട്. ആ സ്വപ്നം കണ്ടപ്പോൾ ഞാനെന്ന് കൊതിച്ചു പോയിട്ടുണ്ട്. പടച്ചവനെ, എന്റെ മോനും എനിക്കിങ്ങനെ വെള്ളം തരാൻ നാളെ അറസ്വാത്തുൽ ഖിയാമയിൽ ഒന്ന് വന്നിരുന്നെങ്കിൽ അങ്ങനെ ഞാൻ കൊതിച്ചു പോയിരുന്നു. അങ്ങനെയാണ് അള്ളാഹു എന്റെ മോനെ കൊണ്ടുപോയത്. എനിക്കതിൽ സങ്കടമില്ല. ഞാൻ അവനെ സ്വർഗലോകത്ത് വെച്ച് കണ്ടുമുട്ടുമെന്ന് എത്രയോ നമ്മുടെ സാധ്യതകൾക്കപ്പുറത്തേക്ക് ക്ഷമയുടെ സഹനത്തിന്റെ മഹാമാതൃക തീർക്കുകയാണ് മഹാനായ അല്ലാമ ഇബ്രാഹിമുൽ ഹർബി റഹ്മത്തുല്ലാഹി അലൈഹി. അന്ത്യനാളിൽ കണ്ട ആ ഒരു സ്വപ്നദർശനത്തിന്റെ ഫലം, പിഞ്ചു മക്കള് അവനവന്റെ ഉമ്മാക്കും ഉപ്പാക്കും നാളെ വെള്ളം കൊടുക്കാൻ വേണ്ടി ഖിയാമത്തിന്റെ മുറ്റത്ത് നിൽക്കുമെന്ന് കണ്ടാൽ പിന്നെ മക്കള് നഷ്ടപ്പെട്ടതിൽ സഹോദരി, പ്രസവത്തിൽ മരിച്ച കുഞ്ഞുങ്ങളുണ്ട്, മരണപ്പെട്ട് അങ്ങനെ പ്രസവിച്ച മക്കളുണ്ടായിരിക്കാം, ഒരു വയസ്സിൽ താഴെ മരണപ്പെട്ടവർ, 10, 15, 20 വയസ്സിൽ മരണപ്പെട്ടവർ. ആ മക്കളുടെ മരണത്തിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ നാളെ അവർ നമുക്ക് അറസ്വാത്തുൽ ഖിയാമ, ഖിയാമത്തിന്റെ മുറ്റത്ത് വെള്ളം നൽകുമെങ്കിൽ അത് അല്ലാഹു നൽകുന്ന നിഅമത്തല്ലയോ? അതുകൊണ്ട് മക്കളുടെ നഷ്ടത്തിലൂറുന്ന ഈ കണ്ണുനീർ തുള്ളികൾക്കും മധുരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളുടെ വംശപരമ്പര എന്ന് പറഞ്ഞുകൂടാ, ഉമർ തങ്ങളുടെ മകന്റെ ഭാര്യ, അതായത് മകന്റെ രണ്ടാം തലമുറയിൽ ജനിച്ച രണ്ടാം ഉമറാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻ. അമവി ഭരണാധികാരിയായിരുന്നല്ലോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ മരണപ്പെടാൻ നിൽക്കുമ്പോ, രണ്ടര വർഷം ഭരണം നടത്തിയ 25 കൊല്ലങ്ങളുടെ നന്മകൾ ചെയ്തു വെച്ച മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മകൻ മരണപ്പെടാൻ നിൽക്കുമ്പോ കൈഫത്ത് ജിതുക്ക്, മോനെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു പിതാവ്, ആശുപത്രി കിടക്കുകളിൽ എത്ര രോഗികളാണ്, അല്ലാഹുവർക്കൊക്കെ ഷിഫ നൽകട്ടെ. നമ്മളൊക്കെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ ചോദിക്കൂലേ, എങ്ങനെയുണ്ട്, എന്താണ് അസുഖം, എന്താണ് കാര്യം? ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഒരാളെ കാണാൻ വേണ്ടി പോയി. ഒരു ദാർലഹുദയുടെ വലിയ മുഹിബായിരുന്നു. ഷംസുലുലം വഫാത്താകുമ്പോഴൊക്കെ അടുത്തിരുന്ന് ആ വാങ്ക് വിളിച്ചപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മഹാനായ ഷെയ്ഖുനെ ചൊല്ലിയതൊക്കെ നേരിട്ട് കേട്ട ഒരാളുണ്ട്, അലവിക്കുട്ടി ഹാജി എന്നാ പറയാ. അലവിക്കുട്ടി ഹാജി നമ്മുടെ മലപ്പുറത്തെ എയർലൈൻസ് റെസ്റ്റോറന്റിന്റെ ആള്, ചേറൂർ അലവിക്കുട്ടി ഹാജി. കുറെ കാലമായി അവരെ കണ്ടു, ഞാൻ കണ്ടിട്ട് ഒരു 10-20 വർഷമായി. അങ്ങനെ മിനിഞ്ഞാന്ന് ആ വഴിക്ക് പോയപ്പോ അദ്ദേഹത്തെ തേടി ചെന്ന് അവിടെ കണ്ടു. ഓർമ്മയൊന്നുമില്ല, ഓർമ്മശക്തിയൊക്കെ വളരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നോട് പറയും, ഒന്നും ഓർമ്മയില്ല, എന്നാലും അള്ളാഹുവിന്റെ ഇവര് പറഞ്ഞ വാക്കുക, അള്ളാഹുവിന്റെ ഞാമത്ത് കൊണ്ട് അൽഹംദുലില്ലാഹ് എനിക്ക് കൊള്ളില്ല, ഓർമ്മയൊന്നുമില്ല. ഷംസുല്ലമ മരിക്കുമ്പോ ഞാൻ അവിടെ അടുത്തുണ്ടായിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, എന്നാലും അൽഹംദുലില്ലാഹ് എനിക്ക് അള്ളാഹു ഒരു കുറവും വരുത്തിയിട്ടില്ല, ഞാൻ ഇപ്പൊ നല്ല റാഹത്തിലാണ്. അപ്പൊ ഞാൻ മക്കളോട് പറഞ്ഞു, വാപ്പയി പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, അൽഹംദുലില്ലാഹ്. പ്രായമുള്ള ആൾക്കാർ അങ്ങനെ പറയല് വളരെ അപൂർവാണ്. ഞാൻ കുടുങ്ങിയ ഒരു വേദന, എന്റെ ഒരു ഊര, എന്റെ ഒരു കാല്, ഞാൻ കുടുങ്ങി എന്റെ കൈകൊണ്ട്, അങ്ങനെയൊക്കെ പറയാ. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ എന്താണോ പറഞ്ഞു ശീലിക്കുന്നത് അതാണ് അവസാനം വരെ ഉണ്ടാവുള്ളൂ എന്നാ.
നമ്മൾ ഈ പിച്ചിമ്പയും പറയാന്നൊക്കെ പറഞ്ഞ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ അള്ളാഹുവിനെ പഴിചാരുമ്പോഴാ നമ്മുടെ വാക്കുകളിലൂടെ അങ്ങനെ വരിക. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖദാഇൽ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സാണെങ്കിൽ അബോധ മനസ്സുകൊണ്ട് അയാൾ ഈ പറയണത്, അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്, അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ നിഅമത്തോണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് വേറൊരു കുഴപ്പമൊന്നുമില്ലല്ലോ. ദാൽഹുദയിൽ നിന്ന് ഒരു വാങ്ങു, നല്ല വാങ്ങുകൊടുക്കും, രസമുള്ള വാങ്ങുകൊടുക്കും, നല്ല രസമുള്ള വാങ്ങി വിളിക്കുക, സംസ്ഥാന സമ്മേളനത്തിന് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാനതൊക്കെ പറഞ്ഞു, നിങ്ങൾ ബുള്ളറ്റ് വരുന്നൊക്കെ ഓർമ്മ ഉണ്ടോന്നൊക്കെ ചോദിച്ചു. അപ്പൊ ആ എനിക്ക് കുറെ മുമ്പ് എന്നെ ബുള്ളറ്റ് ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയും. ഇപ്പം പ്രായമായി, അന്ന് ഓർമ്മയില്ല. എന്നിട്ട് പറയുമ്പോ എന്നെ ഞാൻ ആരെങ്കിലും ഓർമ്മ ഉണ്ടോ? ആ എനിക്കറിയും, പക്ഷെ മൃഗിന്റെ പേരൊന്നും അറിയില്ല, അത് എനിക്കറിയാം, മൃഗ് അറിയുന്നില്ല. പക്ഷേ നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ മക്കൾ എന്നെ കൊണ്ടുവന്നതാണ്, ഞാൻ അവിടെ ആയിരുന്നു, കുറച്ചപ്പുറത്തായിരുന്നു, ആരെന്നെ കൊണ്ടുവന്നത് എനിക്ക് ഓർമ്മയില്ല. അതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. സുബ്ഹാനല്ലാഹ്. പക്ഷേ നാവിൽ വരുന്നൊരു വാക്ക്, ഞങ്ങൾ നിസ്കരിക്കുക, ഞങ്ങൾ മകരി വിഷയം ജമ്മാക്കി നിസ്കരിച്ചു. അപ്പൊ ഞങ്ങൾ ഇഷാസ്കരിക്കും, ഒപ്പരി ഇരുന്നിട്ട് ഇഷാസ്കരിക്കേണ്ട കൂടെ. അപ്പൊ ഓർമ്മയില്ല, നാൽ നിസ്കരിക്കും. ഞാൻ എല്ലാം മറന്ന് ഖുർആൻ ഞാൻ മറന്നിട്ടില്ല, അദ്ദേഹം പറഞ്ഞു. സുബ്ഹാന ജല്ല ജലാല, ഖുർആൻ ഞാൻ മറന്നിട്ടില്ല, അങ്ങനെ എനിക്ക് തോന്നണത് എന്ന് പറഞ്ഞു. ഞാൻ ഖുർആൻ മറന്നിട്ടില്ല, ബാക്കിയൊക്കെ മറന്നിട്ടുണ്ട്. അല്ലാഹുവേ, ആലോചിച്ച് നോക്കി, അല്ലാഹു നമുക്കൊക്കെ അവന് ശുക്ർ ചെയ്യുന്ന നാവ് അല്ലാഹു നൽകട്ടെ. ആ ഒരു ശുക്രിന്റെ വാക്ക്, അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, അള്ളാഹുവിന്റെ നിഅമത്ത്. ഞാൻ അവസാനം ഒരു സംഭവം പറയാം, സമയം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, മനുഷ്യരിൽ ഇങ്ങനെയും ഈമാനുള്ള ആളുകൾ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മോനോട് ചോദിക്കുകയാണ്, മോനെ എങ്ങനെയുണ്ട്, കൈഫ തജിദുക്, അസുഖാണല്ലേ, എങ്ങനെയുണ്ട് മോനെ, എന്താണ് അവസ്ഥ? മോൻ പറഞ്ഞു, തജിദുനീ ഫിൽ ഹഖ്, ഞാൻ ഹക്കായ മാർഗത്തിലാണുപ്പാ. ഒരു 12-13 വയസ്സുള്ള മോനായി പറയണത്, ഇപ്പാ ഞാൻ നേരായ മാർഗത്തിലാണ്, ഞാൻ മുസ്ലിമായിട്ട് ഈമാനിലാണ് ഇപ്പാ. മോനെ, ലഅൻ തകൂന ഫീ മീസാനി അഹബ്ബു ഇലയ്യ അൻ അകൂന ഫീ മീസാനിക, മോനെ നീ മരണപ്പെട്ടത് സഹിച്ചുകൊണ്ട് എനിക്ക് കൂലി കിട്ടാൻ വേണ്ടി നീ എന്റെ മീസാനിൽ എന്റെ തുലാസിലാവലാണ് ഞാൻ നിന്റെ തുലാസിലാവുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം. മോനെ, മനസ്സിലായോ പറഞ്ഞത്? നീ മരിച്ചു കഴിഞ്ഞാൽ നിന്നെ സഹിച്ചതിന് എനിക്ക് കൂലി കിട്ടും, അപ്പൊ എന്റെ തുലാസിലാണ് ആ കൂലി വരിക. നീ ജീവിച്ചിരിക്കുക, വാപ്പ മരിച്ചാ മക്കൾക്ക് സങ്കടം ഉണ്ടാവും. അപ്പൊ വാപ്പ മരിച്ച ആ സങ്കടത്തിന് കാരണം, വാപ്പ മരിച്ചതിൻ ക്ഷമിച്ചതിന്റെ കൂലി ആരുടെ തുലാസിലാ കിട്ടുക? മക്കളുടെ തുലാസില കിട്ടും. അപ്പൊ വാപ്പ പറയണ, മോനെ നീ മരണപ്പെട്ടിട്ട് അതിന് ക്ഷമിച്ചിട്ടുള്ള കൂലി എനിക്ക് കിട്ടലാണ് മോനെ എനിക്ക്. 35 വയസ്സിൽ മരിച്ച വാപ്പയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു, 40 വയസ്സിന്റെ അടുത്തേ പ്രായമായിട്ടുള്ളൂ. അപ്പൊ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ആ മക്കളുടെ പ്രായം, വാപ്പാന്റെ പ്രായം? സുബ്ഹാന ജല്ല ജലാലു. അപ്പൊ മോൻ പറഞ്ഞു, ഉപ്പായാ അബച്ചി, ലഅൻ യകൂന മാ തുഹിബ്ബു അഹബ്ബു ഇലയ്യ മിൻ അൻ അകൂന മാ ഉഹിബ്ബു, ഉപ്പാ ഞാൻ ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഉപ്പ ആഗ്രഹിക്കുന്നത് സംഭവിക്കാനാണ്. അല്ലാത്തൊരു മോൻ, ഈ മോൻ പെരുന്നാൾ തങ്ങളുടെ ഭാര്യയാണ് മുആദത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹ. മുആദത്തുൽ അദവിയ, റാബിഅത്തുൽ അദവിയ ബീവിയെ നമുക്ക് ഇടുന്നുണ്ട്. അതുപോലത്തെ ഒരു മഹദിയാണ് മുആദത്തുൽ അദവിയ. കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് നൈറ്റിൽ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് രാത്രി മുഴുവൻ നിസ്കരിച്ച പുതിയാപ്പിളിയും പുതിയണ്ടുമാണ് സുലത്തു ബിനഷയും തങ്ങളും. മുആദത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയും, ആ ചരിത്രം 2 മുമ്പ് ഇവിടെ പറഞ്ഞിരുന്നു. മഹാനായ സുലത്തു ബിനഷയും തങ്ങൾ വഫാത്തായി, മോനും വഫാത്തായി ഒരു യുദ്ധത്തിൽ. അപ്പോ ഒരുപാട് പെണ്ണുങ്ങൾ മഹദിയായ മുആദ അൽ അദവിയ റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരിക. അപ്പൊ വരുമ്പോഴേ മഹദി പറഞ്ഞു, പിന്നെ ഇവിടെ വന്ന് കരയാനാണെങ്കിൽ നിങ്ങളൊക്കെ പോയിക്കോളൂ, എന്നെ ആശ്വസിപ്പിക്കാൻ എന്നെ സന്തോഷിപ്പിക്കാനാണ് വരുന്നത്. പെങ്ങളെ, സഹോദരി, നിങ്ങൾക്ക് സന്തോഷിക്കാം, 2 ശുഹദാക്കളാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അള്ളാഹുവിലേക്ക് യാത്രയായത് എന്ന് പറഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കാനാണ് ഇങ്ങോട്ട് പോരിൻ, കരയാനാണ് ഇങ്ങോട്ട് വരണ്ട കേട്ടോ എന്ന് പറഞ്ഞ് വലിയൊരു വാക്ക് പറഞ്ഞ മഹദിയാണ് മുആദത്തുൽ അദവിയ റളിയല്ലാഹു തആല. അവരുടെ ആ മഹദിയുടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തിയത് ഇരിക്കട്ടെ. താരിഖുർ റിഖ എന്ന് പറയുന്നൊരു കിതാബുണ്ട് ഇമാം അൽ ഹറാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. അതിൽ മഹാനായ അഹമ്മദ് ബിൻ ബദീ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, മൈമൂൻ ബിൻ മിഹ്റാൻ, ആലിമീങ്ങളുടെ ലോകത്ത് പ്രഗത്ഭനായ പണ്ഡിതനാണ് മൈമൂൻ ബിൻ മിഹ്റാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അവർക്കൊരു മോനുണ്ട് ഉമർ ബിൻ മൈമൂൻ ബിൻ മിഹ്റാൻ. മൈമൂൻ ബിൻ മിഹ്റാൻ, മൈമൂൻ നല്ല പേര്, നമ്മൾ മമ്മൂൻ ഒക്കെ കേൾക്കാറുണ്ട്. മൈമൂൻ പറഞ്ഞ, മൈമൂൻ എന്ന് പറഞ്ഞാൽ നല്ല ഭാഗ്യമുള്ളവൻ എന്നാണ് അർത്ഥം. അതാണ് മൈമൂന, മൈമൂന ബീവി എന്ന് പറയില്ലേ,
ഭാഗ്യമുള്ളവൾ, യുംന ബറക്കത്തുള്ളവൾ എന്നാണ്. അപ്പൊ മൈമൂൻ ആൺകുട്ടി, മൈമൂന പെൺകുട്ടി. അത് മൈമൂൻ ഇബ്നു മെഹ്റാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറയാ, മൈമൂൻ ഇബ്നു മെഹ്റാൻ തങ്ങളുടെ കൂടെ, എന്റെ വാപ്പയുടെ കൂടെ ഞാൻ ഇങ്ങനെ കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തവാഫ് നമ്മളെ അമ്രക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ മഹാന്മാർ വരുന്ന സ്ഥലമാണ്. നബിയുല്ലാഹി ഖിദ്ർ അലൈഹിസ്സലാം വളരെ കൂടുതൽ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലം അവിടെയാണെന്നാണ് മുജറബായ കാര്യമാണ്. ആലിമീങ്ങൾക്കിടയിൽ മഹാനവറുകളെ കാണണമെന്ന് ലിഖാ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ലിഖാ അധികവും സാധ്യമാകുന്നത് മതാഫിലാണ്. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സഹയിലൊക്കെ ആയിരിക്കും. അപ്പോ മഹാനായ മൈമൂൻ ഇബ്നു മെഹ്റാൻ തങ്ങളുടെ മകൻ ഉമർ ഇബ്നു മൈമൂൻ തങ്ങൾ പറയാം, ഞാനും വാപ്പയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു നല്ല പ്രായമുള്ളവരാണ്, ഇത് ഖിദർ തങ്ങളല്ല, നല്ല പ്രായമുള്ളൊരു പണ്ഡിത് ഇമാം മക്ഹൂൽ തങ്ങളായിരുന്നു, നല്ല പ്രായമുള്ള ഒരാൾ കൂടെയുണ്ട്. അപ്പോ എന്റെ ഉപ്പയെ കെട്ടിപ്പിടിച്ചു, ആ പ്രായമുള്ള ആൾക്ക് എന്നെ പോലെ സമപ്രായക്കാരനായൊരു മോനുണ്ട്. അപ്പോ എന്റെ വാപ്പ ചോദിച്ചു, ഇതാരാൻ? അപ്പൊ പറഞ്ഞു, ഇത് എന്റെ മോനാണ്. എന്താ മോന്റെ അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മൈമൂനെ, എന്റെ മോൻ വല്ലാത്തൊരു മോനാണ്. യാ അബാ അയ്യൂബ് ما بقيت خصلة من خصال الخير الا وقد رايتها فيه الا واحده നന്മയുടെ എല്ലാ ഗുണങ്ങളും എന്റെ മോനിലുണ്ട്, ഒന്ന് ഒരു ഗുണമല്ല. എന്തേ ചോദിച്ചു, മരിച്ചിട്ടില്ല തന്നെ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്നാ പിന്നെ എനിക്ക് അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടൂലേ എന്ന് പറഞ്ഞു. മക്കൾ മരിക്കാൻ വേണ്ടി തോർക്കണ്ടേ, ഇത് പണ്ഡിത ലോകത്തിന്റെ ഇൽമും തഖ്വയും വറഉം ജ്ഞാനവും ഉന്നതിയിലെത്തിയാൽ അവരുടെ സംഭാഷണങ്ങൾ സമപ്രായക്കാരോട് അവർ സംസാരിക്കുന്നത്. അപ്പോ അങ്ങനെ അദ്ദേഹം പറഞ്ഞു പോയി, മകനും ചിരിച്ചു. അപ്പോ ഞാൻ ചോദിച്ചു വാപ്പയോട്, വാപ്പ ആരാണാ വന്നത്? അല്ലാമ മക്ഹൂൽ റഹ്മത്തുള്ളാഹി അലൈഹിയാൻ, അവരുടെ മോനാണത് എന്ന് എന്റെ വാപ്പനോട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ മുഷ്ഫിഖിന്റെയും കൂട്ടുകാരുടെയും ആ വിയോഗത്തിന്റെ സങ്കടം അയവിറക്കുമ്പോഴും അവരൊക്കെ നമുക്ക് നാളെ ഖിയാമത്തിൽ നമ്മുടെ കൈപിടിക്കാൻ ഉണ്ടാകുമെന്ന് ആശ്വസിക്കുമ്പോ പിഞ്ചു കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ഓരോ കുടുംബത്തിനും കണ്ണുനീർ തുള്ളികളിൽ സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. അള്ളാഹു അങ്ങനാക്കി തരട്ടെ, അള്ളാഹു അങ്ങനാക്കി തരട്ടെ.